ഗൈസ്, ഇപ്പം നമ്മൾ പുതുപ്പള്ളി പള്ളിയുടെ മുൻവശത്താണ് നിൽക്കുന്നത്. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പുതുപ്പള്ളി പള്ളി. അപ്പോൾ ഈ പള്ളിക്കൊരു മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്കറിയാം, നമുക്കെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മൻചാണ്ടി സാറ്, അദ്ദേഹം മൺമറഞ്ഞു പോയെങ്കിലും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ജീവിക്കുന്നു. ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഉമ്മൻചാണ്ടി സാറ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പുതുപ്പള്ളിയിലേക്ക്, പുതുപ്പള്ളി പള്ളിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ജനങ്ങളുടെ വരവ് ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. കാരണം ദൂരെ നിന്നൊക്കെ ബസ് പിടിച്ചാണ് ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. പുതുപ്പള്ളി പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു പള്ളിയാണ്. എന്നാൽ ഇപ്പോൾ ഈ പള്ളിയിലേക്ക് എത്തുന്ന ജനങ്ങൾ, അതിനോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി സാറ് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഖബർ കൂടി സന്ദർശിക്കുവാൻ വൻ ജനത്തിരക്കാണ് ഇപ്പോഴും ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ ഒരറ്റം വരെയുള്ള വിവിധ ജില്ലകളിൽ നിന്നും, വിവിധ പ്രദേശങ്ങളിൽ നിന്നും ജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഫ്ലെക്സിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, മരണമില്ല ജനമനസ്സുകളിൽ, ഇല്ല ഇല്ല മരിച്ചിട്ടില്ല, പുതുപ്പള്ളിയുടെ പ്രിയപ്പെട്ട കുഞ്ഞുകുഞ്ഞു മരിച്ചിട്ടില്ല എന്നുള്ളത് ഈ ജനങ്ങളുടെ വരവ്, ജനങ്ങളുടെ സ്നേഹം ഈ തിരക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പുതുപ്പള്ളി പള്ളിയാണ് ഇത് കാണുന്നത്. നമുക്ക് ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ കവറിംഗിലേക്ക് നമുക്ക് പോകാം. പുതുപ്പള്ളിയിലേക്ക് ഇപ്പോഴും നിറയ്ക്കാത്ത ജനപ്രവാഹമാണ്. ഉമ്മൻചാണ്ടിയുടെ കബറിടം എങ്കിലും അവസാനമായി ശ്രമിക്കുന്ന കബറിടം ഒന്ന് കാണുക എന്ന ലക്ഷ്യത്തോടെ നിരവധി ആളുകളാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്ന് പൂക്കൾ, ബൊക്കകൾ സമർപ്പിക്കുന്നതും തിരികൾ കത്തിക്കുന്നതും നമുക്ക് കാണാം. പുതുപ്പള്ളിയിലെ കുഞ്ഞുഞ്ഞിന് മരണമില്ല എന്നുള്ള ആ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന വിധത്തിലുള്ള ജനത്തിരക്കാണ് ഇപ്പോഴും മരണശേഷവും നിരവധി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നാം ഇവിടെ കാണുന്നത്.
മഞ്ഞാടി സാറിൻ്റെ ഖബറ് സന്ദർശിക്കുവാൻ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെയുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പേരാണ് ഇങ്ങോട്ട് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. മരണശേഷവും പാവങ്ങളുടെ പടത്തലവനെന്നറിയപ്പെടുന്ന പുതുപ്പള്ളിയുടെ കുഞ്ഞുഞ്ഞ് മരിച്ചിട്ടില്ല എന്ന ആ ഒരു വാക്കുകൾ അന്വർത്ഥമാക്കുന്ന വിധത്തിലുള്ള ഒരു ജനത്തിരക്കാണ് ഇപ്പോഴും ഈ ഖബറിൽ കാണപ്പെടുന്നത്. നിരവധി ആളുകളാണ് ഇവിടേക്ക് വന്ന് ഉമ്മൻചാണ്ടി സാറ് അതിവിശ്രമം കൊള്ളുന്ന ആ ഖബറൊന്ന് കാണുവാനും അവിടെ തിരി കത്തിക്കുവാനും പൂക്കൾ നൽകുവാനും ഒക്കെയായി എത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എവിടെ നിന്നാണ്? ആങ്ങമ്പുഴി ശബരിമല അടുത്തു നിന്ന് വരികയാണ്. ആഹാ, അമ്മച്ചി ഉമ്മൻചാണ്ടി സാറിനെ എങ്ങനെയാണ്, നേരത്തെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് 35 വർഷത്തിന് മുമ്പേ. എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് അവിടെ വന്നായിരുന്നു. അങ്ങനെ എനിക്ക് പരിചയമുണ്ട്. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ദൈവത്തെ പോലെ എപ്പോഴും ഞങ്ങൾ ആചരിക്കുന്ന ഒരു മനുഷ്യനാണ്. 35 വർഷങ്ങൾ മുമ്പ് അമ്മച്ചിയുടെ വീട്ടിൽ സാറ് എത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഹൃദയസ്പർശിയായിട്ടുള്ള വാക്കുകളാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഇതുപോലെ അനുഭവമുള്ള നിരവധി പേരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ കാണുന്നത് പുതുപ്പള്ളി പള്ളിയിൽ ഉമ്മൻചാണ്ടി സാർ വിശ്രമം കൊള്ളുന്ന കല്ലറയിലേക്കുള്ള ജനപ്രവാഹമാണ് ഈ കാണുന്നത്. ഈ നേരത്തും നൂറുകണക്കിന് ആളുകളാണ് ഇവിടെയൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. സാറ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ കബറ് ഒന്ന് കാണുവാൻ ഇപ്പോഴും ദൂരെ നിന്ന് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്ററ്റം വരെയുള്ള ജില്ലകളിൽ നിന്നും നൂറുകണക്കിന് ജനങ്ങളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സാറിൻ്റെ കവറിലെ കാഴ്ചയാണ്. രാവും പകലും ഇവിടെ ഇതേപോലെ തന്നെ ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കബറിന് മുമ്പിലെ തിരികൾ 24 മണിക്കൂറും ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുന്നു. OACCയുടെ റിയാദ് സെൻട്രൽ കമ്മിറ്റി
വിദ്യാർത്ഥികളൊക്കെ എഴുതിയ കുറിപ്പുകൾ ഇവിടെ കാണാം. മഞ്ഞാണ്ട് സാറിൻ്റെ മരിക്കാത്ത ഓർമ്മകളുമായി പുതുപ്പള്ളിയിലെ അദ്ദേഹത്തിൻ്റെ കബറിടത്തിലേക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം, നാനാജാതി മതസ്ഥരായിട്ടുള്ള കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അമരിക്കാത്ത ഓർമ്മകളുമായി ജനങ്ങളിങ്ങോട്ട് പ്രവഹിക്കുകയാണ്.